നെക്സ്റ്റ് ഡ്രഗ്സ് ആക്ടിങ് ഓൺ എൻഡോക്രൈൻ സിസ്റ്റം ആണ് പാർട്ട് വൺ. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺസിൽ എല്ലാം എഫക്റ്റ് ഉള്ള ഡ്രഗ്സ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ തൈറോയ്ഡ് സപ്ലിമെന്റ്സ് ആണ് പഠിക്കുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് രണ്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും, തൈറോക്സിനും അതുപോലെ തന്നെ ട്രൈഹൈഡ്രോ തൈറോമിനും. ഈ ഹോർമോൺസ് എന്താണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ആക്ഷൻ ഫലമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. 80 മൈക്രോഗ്രാംസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ടിഷ്യൂസിന്റെ മെറ്റബോളിക് ആക്ഷൻ കൺട്രോൾ ചെയ്യും, അതുപോലെ ഹീറ്റ് പ്രൊഡക്ഷൻ ആക്സിലറേറ്റ്, ഫുഡും ഓക്സിജന്റെ കൺസപ്ഷൻ എൻഹാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് തൈറോയ്ഡ് ഹോർമോൺസിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. സിന്തറ്റിക് തൈറോയ്ഡ് ഹോർമോൺസിനും സിമിലർ ഫങ്ഷൻസ് തന്നെയാണ് ഉള്ളത്. T3 ആക്ടിവിറ്റി, അതുപോലെ തന്നെ നമ്മൾ ഹോർമോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവരിൽ, തൈറോയ്ഡ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവരിൽ, അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുന്നവരിൽ, സപ്രസ് ആവുന്നവരിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് സിന്തറ്റിക് തൈറോയ്ഡ് ഹോർമോൺസ്. നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ലിവോ തൈറോക്സിൻ സോഡിയം എന്ന് പറയുന്ന സിൻഡ്രോയിഡ്, അതുപോലെ ലിയോ തൈറോണിൻ സോഡിയം, തൈറോക്സിൻ സോഡിയം, തൈറോയിഡ് USP ആണ് ഉപയോഗിക്കുന്നത്. 25 to 125 mcg പെർ ഡേ ആണ് ലിവോ തൈറോക്സിന്റെ ഡോസ്. 0.005 to 0.1 mg ആണ് ലിയോ തൈറോണിന്റെ ഡോസ്. തൈറോക്സിന്റെ ഡോസ് 0.005 to 0.5 mg. തൈറോയിഡ് USPയുടെ ഡോസ് ആണെങ്കിൽ 30 to 240 mg ഡെയിലി, അങ്ങനെയാണ് ഡോസ് കൊടുക്കുന്നത്. നമ്മൾ ഇൻഡിക്കേഷൻസ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നതിനൊക്കെയാണെന്ന് വെച്ചാൽ പ്രൈമറി സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻറ്റ്, അതായത് ഹിർട്ടനിസം മിക്സഡ് ഡിമാന്ന് പറയുന്ന കണ്ടീഷൻ ഒക്കെ വരുന്ന പേഷ്യൻസിൽ നമ്മൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടി വരും പുറത്തുനിന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഹൈപ്പോതൈറോയിഡിസം എന്തെങ്കിലും ഫങ്ഷണൽ ഡിഫിക്കൽട്ടി, ഐ മീൻ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോതൈറോയിഡിസം ഉള്ള കേസിൽ, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻസ് ഇല്ലാത്ത പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് ഇല്ലാത്തവരുടെ കേസിലൊക്കെയാണ് നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള തൈറോയിഡ് ഹോർമോൺസ് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ആന്റി തൈറോയിഡ് ഡ്രഗ്സ് നമ്മളെ തൈറോടോക്സിക്കോസിസ്, ഗോയിട്രോജെനിസിസും ഹൈപ്പോതൈറോയിഡിസും ഒക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷനിലും തൈറോടോക്സിക്കോസിസിലും ഒക്കെ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഹാർട്ട് ഡിസീസ് ഉള്ളവരിലും, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവരിലും, എഡിമ, അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഒക്കെ ഉള്ളവരിൽ ഹോർമോൺസ് കൊടുക്കുമ്പോൾ, സിന്തറ്റിക് ഹോർമോൺസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ADR ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അരിത്മിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹീറ്റ് ടോളറൻസും വെയിറ്റ് ലോസും അതുപോലെ ബോണ്ട് ഡെൻസിറ്റി ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടാനും പാൽപിറ്റേഷനും വിയർപ്പും ഉറക്കമില്ലായ്മയും ഹെഡേക്കും മുടിയൊക്കെ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ആന്റികോയാഗുലൻസിന്റെ എഫക്ട് കൂട്ടും, അതാണ് ഡ്രഗ് ഇന്ററാക്ഷൻ. പക്ഷെ ബീറ്റാ ബ്ലോക്കറിന്റെ എഫക്ട് ഇമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, തിയോഫിലിന്റെ ലെവല് കൂട്ടുകയാണ് ചെയ്യുന്നത്. തൈറോയിഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ആന്റി തൈറോയിഡ് ഡ്രഗ്സ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് ടോക്സിക്കോസിസിന്റെ കേസിലാണ്, അല്ല ഹോർമോൺസ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിൽ, തൈറോയിഡ് ഗ്ലാൻഡ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. യൂ തൈറോയിഡ് ഒക്കെ ആണെങ്കിൽ എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് പിന്നെ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 18 മന്ത്സിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം, എന്നാലേ റിലാപ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം, തിരിച്ച് വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. T3 and T4 സിന്തസിസ്, അയഡിന്റെ T3 T4 സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺസിനെ പ്രൊപ്പൽതയോ, യുരാസിൽ, PT, അതുപോലെ മെത്തിമസോൾ ഒക്കെ ആണെങ്കിൽ അയഡിൻ എന്താ ചെയ്യുന്നത്, ഓരോന്നിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെങ്കിൽ അയഡിൻ ആണെങ്കിൽ T3 T4 സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും, പ്രൊപ്പിൽ തയോ യുരാസിലും അതുപോലെ മെത്തിമസോളും ആണെങ്കിൽ തൈറോയിഡ് ഹോർമോൺസിന്റെ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും. ഇനി സെക്രീഷൻ, സിന്തസിസ് സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ടിഷ്യൂ എന്ത് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തിട്ട് സെക്രീഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ് സോഡിയം അയോഡൈഡ്. അയഡിൻ ഉണ്ട്, ലൂഗോൾസ് അയഡിൻ എന്ന് പറയും, മെക്തിമസോൾ 15 to 30 mg ഉണ്ട്, പ്രൊപ്പിൽ തയോ യുറാസിൽ, സോഡിയം അയോഡൈഡ്, തൈറോക്സിനൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്. ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പർ തൈറോയിഡിസത്തിനും അതുപോലെ തൈറോയിഡ് കാർസിനോമ ഉള്ള പേഷ്യൻസിലും തൈറോയിഡ് ബ്ലോക്കിങ്ങിന്റെ കേസിലും ഒക്കെയാണ് ഉപയോഗിക്കാറ്. പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ശ്രദ്ധിക്കണം. പിന്നെ അയഡൈറ്റ്സിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കാണിക്കുന്ന പേഷ്യൻസിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവാം, ഡയറിയ ഉണ്ടാവാം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാവാം. പിന്നെ അയോഡിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് അബ്ഡോമിനൽ പെയിന്, വോമിറ്റിംഗ്, അതുപോലെ റാഷ്, തൊണ്ടവേദന, സലൈവറി ഗ്ലാൻസിന് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. ഈ മെത്തിമസോളും PTU നമ്മൾ നൗസിയ, വോമിറ്റിങ്, അഡ്രാനലോസൈറ്റോസിസ് ഒക്കെ ഉണ്ടാകും. ഇത് കൂടാതെ ഡിപ്രഷൻ, ബോൺ മാരോയ്ക്ക് ഡിപ്രഷനും അക്യൂട്ട് ലുക്കീമിയ ഉണ്ടാവാനും അനീമിയ ഉണ്ടാവാനും വേരിയേഷൻ സിക്നസ്, ചെസ്റ്റ് പെയിന്, ഹെയർ തിന്നായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് ഈ സോഡിയം അയോഡൈഡിന്റെ ഒക്കെ ഇടാല്.
ഡ്രഗ് ഇൻട്രാക്ഷൻ പറഞ്ഞു, ലിഥിയം തൈറോയിഡായിട്ട് ഇൻട്രാക്ട് ചെയ്യും, പിന്നെ മെറ്റിമസോളും പി ടി യു ആന്റികോയാഗുലൻസിന്റെ എഫക്ട് കൂട്ടും. അടുത്തത് ആനബോളിക് സ്റ്റിറോയിഡ്സ് ആണ്, അത് നമ്മൾ സിന്തറ്റിക് ആൻഡ്രജൻസ് ആണ് അല്ലെ, സ്ട്രോങ് ആനബോളിക്കും വീക്ക് ആൻഡ്രജനിക് പ്രോപ്പർട്ടി ഉള്ള ഏജൻസ് ആണ്. നമ്മുടെ ബോൺസിലൊക്കെ പ്രോട്ടീൻ ബിൽഡപ്പ് ചെയ്യാനോ അതർ ടിഷ്യൂസിൽ പ്രോട്ടീൻ ബിൽഡപ്പ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കാറ്റബോളിക് അല്ലെങ്കിൽ ടിഷ്യു ഡിപ്ലീറ്റിംഗ് പ്രോസസ് ഉണ്ടല്ലോ, നശിക്കുന്ന ഡിപ്ലീഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതിനെ റിവേഴ്സ് ചെയ്തിട്ട് ബോഡിയിലെ ടിഷ്യു ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റിറോണിന്റെ എന്താ പറയാ വില്ലിസ് ഇൻഹിബിറ്റ് ചെയ്തിട്ട് പിറ്റ്യൂട്ടറി ഐ മീൻ ലുട്ടിനേറ്റിംഗ് ഹോർമോൺസിനെ ലൂടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ റിലീസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അനബോളിക് സ്റ്റിറോയിഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് നാൻഡ്രലോണും ഓക്സിൻഡ്രോളും ഓക്സിമെത്തലോണും ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ക്രോണിക് ഡിസീസിന്റെ കേസിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂ നമുക്ക് റീബിൽഡ് ചെയ്യണമെങ്കിൽ ആ കേസിൽ, പിന്നെ ചില കുട്ടികളിലൊക്കെ ഹൈപ്പോഗോണാഡൽ ചിൽഡ്രൻ ഉണ്ടാവും അല്ലെ, ഡ്വാർഫിസം കുട്ടികളുണ്ടാവും, അപ്പൊ ആ കേസിൽ, പിന്നെ ബ്രസ്റ്റ് ഇൻ ഫീമെയിൽസിൽ കാർസിനോമ ഉണ്ടാവുന്ന കേസിൽ, അനീമിയയുടെ കേസിൽ ഓക്സിമെത്രലോൺ അനീമിയയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്സിൻഡ്രലോൺ, ഓക്സിൻഡ്രലോൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ടുണ്ടായി, ഇപ്പം എന്തെങ്കിലും സർജറിയോ ട്രോമയോ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസോ ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ ആ വെയിറ്റ് റീഗെയിൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവരിൽ ഹൈപ്പർസെൻസിറ്റിവിറ്റി റിയാക്ഷനും അതുപോലെ കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കുറവുള്ളവരിലും ഒക്കെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. എൽഡർലി പേഷ്യൻസിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി അതുപോലെ കാർസിനോമ ഉള്ളവരിലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ. റിലാക്സേഷനും ആക്നെ ഉണ്ടാവുക, ഫീമെയിൽസിൽ അതൊക്കെ ഉണ്ടാവുക, കുരുക്കൾ ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഉള്ള കണ്ടീഷൻ. അതുപോലെ മെയിൽസിൽ ആണെങ്കിൽ അവരുടെ ടെസ്റ്റിക്കൽസ് ഫങ്ഷൻ ചെയ്യുന്നത് കുറയും, അതുപോലെ സ്പെർമിന്റെ കണ്ടീഷൻ കുറയും, അതുപോലെ പ്രിയാസിസം സെക്ഷൽ ഡ്രൈവ് കുറയും, അങ്ങനെ സൗണ്ട് ഒക്കെ ഭയങ്കര ഡീപ്പ് ആകും, എഡിമ ഉണ്ടാവും, നോസിയ വോമിറ്റിംഗ് ഉണ്ടാവും, ഗൈനക്കോമാസ്റ്റി ഉണ്ടാവും, മെൻസ്ട്രേഷൻ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, ലിക്വിഡ് ചേഞ്ചസ് വരും, ഡയറിയ ഒക്കെ വരും. ആന്റികോയാഗുലൻസിന്റെ എഫക്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ഇൻട്രാക്ഷൻ. അനബോളിക് സ്റ്റിറോയിഡ്സ് കഴിഞ്ഞാൽ പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ ആക്ട് ചെയ്യുന്ന അടുത്ത ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് നമ്മൾ ഓക്സിറ്റോക്സിസ് അല്ലെങ്കിൽ യൂട്രോ ടോണിക്സ് അല്ലെങ്കിൽ യൂട്രൈൻ സ്റ്റിമുലൻസ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും, നമ്മുടെ യൂട്രസിന്റെ കോൺട്രാക്ഷന്റെ ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്പീഡിൽ ലേബർ നടത്താനായിട്ട്, പാച്ചുറേഷൻ സ്പീഡിൽ നടത്താനായിട്ടും, അതുപോലെ തന്നെ യൂട്രൈൻ കോൺട്രാക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ടും, ഒരു മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ അല്ലെങ്കിൽ ഹെമറേജ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഓക്സിറ്റോട്ടിക് ഏജൻസ് യൂസ് ചെയ്യാം. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്രൈൻ മോട്ടിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. യൂട്രൈൻ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ എൻഹാൻസ് ചെയ്തിട്ട് മോട്ടിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്സിറ്റോസിനും പ്രോസ്റ്റാഗ്ലാൻഡിനും എർഗോടാൽക്കലോയിഡ്സും, അതുപോലെ എർഗോവിൻ മാലേറ്റ്, അതുപോലെ മിഗ്ഡേൽ ക്രോമാവിൻ മാലേറ്റ്, അതൊക്കെയാണ് ഡ്രഗ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പി പി എച്ച്, അതായത് പോസ്റ്റ് പാർട്ടം ഹെമറേജിന്റെ കേസിൽ അല്ലെ, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ മിൽക്ക് ഡൗൺ റിഫ്ലക്സ് ഉണ്ടല്ലോ അത് കൂട്ടാനായിട്ട് അബോർഷനിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മാറ്റേണൽ ഹൈപ്പർടെൻഷൻ ഉള്ളപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്റ്റീവ് എമർജൻസി ഉള്ളപ്പോൾ കേസിൽ, ഫീറ്റൽ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഫീറ്റസിന് ഡിസ്ട്രസ് ഉള്ള കേസിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നൗസിയ വോമിറ്റിംഗ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഓക്സിജൻ കുറയുന്ന അവസ്ഥ, ബാഡി കഴിഞ്ഞ, അതുപോലെ നമ്മുടെ സെറിബ്രൽ ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡോപ്പമീനുമായിട്ട് അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, പെരിഫറൽ വാസോ കോൺസ്ട്രിക്ഷൻ ഉണ്ടാവും, സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഗ്രൂപ്പ് വരുന്നതാണ് ടോക്കോലൈറ്റ്സ്. അതെന്ന് പറയുന്നത് യൂട്രൈൻ റിലാക്സൻസ് ആണ്. നേരത്തെ നമ്മൾ കോൺട്രാക്ഷൻ ആണ് പഠിച്ചെങ്കിൽ ഇവിടെ റിലാക്സൻസ് ആണ്. ഇത് എന്താണ്, യൂട്രൈൻ മസിൽസിനെ റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് യൂട്രൈൻ കോൺട്രാക്ഷൻ ഡിക്രീസ് ചെയ്യിപ്പിക്കും. ഒരു ബീറ്റ അഡ്രിനർജിക് അഗോണിസ്റ്റിക് എഫക്റ്റ് ആണ് യൂട്രൈൻ സ്മൂത്ത് മസിൽസിലുള്ളത്. യൂട്രൈൻ കോൺട്രാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാൽബ്യൂട്ടമോൾ, മഗ്നീഷ്യം സൾഫൈറ്റ്, നിഫിഡിപ്പിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സ്, ഇൻഡോമെറ്റാസിൻ, ഇൻട്രോഡ്രൈൻ, ടെർബ്യൂട്ടാലിൻ ഒക്കെയാണ് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിമച്യൂർ ആയിട്ടുള്ള ലേബർ, ഒരു 29 to 36 വീക്സിലൊക്കെ പ്രസവം നടക്കുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, മിസ്കാരേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് അതിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട്,
അല്ലെങ്കിൽ ലേബർ എപ്പോഴത്തേക്ക് ഇനിയും പോസ്റ്റ്പോൺ ചെയ്യണം, ഡിലേ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ടോക്കോലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. റപ്ചേർഡ് മെംബ്രെയിൻ ഉള്ളവരിൽ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ, പ്രീ എക്ലാംസിയ ടെൻഷൻ ഇൻ പ്രഗ്നൻസി ഉള്ളവരിൽ, പ്ലാസിന്റെ അബ്രപ്റ്റ് ആയവരിൽ, പിന്നെ ലെസ് ദാൻ 20 വീക്സ് പ്രഗ്നൻസി വരുന്നവരിലൊക്കെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. മെറ്റേണൽ എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. മദറിന് ഹൈപ്പോ ടെൻഷനും പൾസ് പ്രഷർ കൂടും, ടാക്കികാർഡിയയും സ്റ്റേറ്റ് ബാലൻസ് ഒക്കെ ബാലൻസ് ആവാറുണ്ട്. കുട്ടികളുള്ള എഫക്ട് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് കൂടാറുണ്ട്, കാൽഷ്യമിയ കാൽസ്യത്തിന്റെ ലെവൽ ഭയങ്കരമായിട്ട് കുറവാറുണ്ട്, ഹൈപ്പോ ടെൻഷൻ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഡ്രഗ് ഇൻട്രാക്ഷൻ ടെർബ്യൂട്ടാലിനും അത് ആൻഡ്രിനർജിക് ബ്ലോക്കേഴ്സും ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും യൂട്രൈൻ ഇൻഹിബിറ്ററി ആക്ഷൻ ആണ് ഉണ്ടാകുന്നത്. പൾമിനറി എഡിമ ഉണ്ടാക്കും, നമ്മുടെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സിന്റെ കൂടെ, ടെർബ്യൂട്ടാലിന്റെ കൂടെ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ടെർബ്യൂട്ടാലിൻ പൾമിനറി എഡിമ ഉണ്ടാക്കുന്നു. ഇനിയുള്ള ഒരു ഗ്രൂപ്പ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അത് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആണ്. നമുക്കറിയാം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന, പ്രഗ്നൻസിക്ക് അല്ലെ, പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രഗ്നൻസി കണ്ടെയ്നിങ് ഹോർമോൺസ് ആയിരിക്കും അതിനകത്തുള്ളത്. കോൺട്രാസെപ്ഷന് യൂസ് ചെയ്യുന്നതാണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എല്ലാം ഒക്കെ കൊടുക്കാറുണ്ട്. ഹോർമോണൽ ബർത്ത് കൺട്രോൾ പിൽസ് ആണ്. അവരെങ്ങനെയൊക്കെയാണ് ബർത്തിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഓവുലേഷൻ ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് എഗ്സ് ഓവറിനെ റിലീസ് ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യും. പിന്നെ എൻഡോമെട്രി ഉണ്ടല്ലോ, യൂട്രസിന്റെ ലൈനിങ്, അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഫെർട്ടിലൈസ്ഡ് എഗ്സ് സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യും. ഫലോപ്പിയൻ ട്യൂബ്സിനെ വ്യത്യാസപ്പെടുത്തിയിട്ട് എഗ് യൂട്രസിലേക്ക് പോകുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യും. സെർവിക്സിലെ മ്യൂക്കസിൽ ആക്ട് ചെയ്തിട്ട് സ്പേം ട്രാവൽ ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യും. പ്രൊജസ്റ്റെറോണിൽ എക്സാമ്പിൾ ആണ് നോറെത്തിനോൺ, നോറെത്തിൻട്രോൺ, നോർജെസ്ട്രോൾ, നോറെത്തിൻട്രോൺ, ഡിസോജെസ്ട്രോൾ എന്നൊക്കെ പറയുന്നത്. ഈസ്ട്രജൻസ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എത്തിനോൾ, എസ്ട്രാഡയോൾ, മെസ്ട്രോണോൾ ഒക്കെ. അതുപോലെ ലിവോനോർജെസ്ട്രോൾ യൂസ് ചെയ്യാറുണ്ട്. 1500 mcg ടേക്കൺ ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ 72 hoursനുള്ളിൽ നമുക്ക് ലിവോനോർജെസ്ട്രോൾ എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡിസിനെസ്സും ലൈറ്റ് ഹെഡും ബ്ലോട്ടിങ്ങും അതുപോലെ ഡിപ്രഷനും ഒക്കെയാണ് അഡ്വേഴ്സ് എഫക്ട് ആയിട്ട് വരുന്നത്. ഹെഡ് ഏക്ക്, സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ടാവാറുണ്ട് ചിലവരില്. ചിലവരില് വെയിൻസ് ഭയങ്കരമായിട്ട് ഫ്ലബൈറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ കാണിക്കാറുണ്ട്. കോൺട്രാഇൻഡിക്കേറ്റഡ് എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ഉള്ളവരില്, ഒബീസിറ്റി ആയിട്ടുള്ളവരില്, ഹൈപ്പർ കൊളസ്ട്രോളിമിയ ഉള്ളവരില്, സ്മോക്കേഴ്സിലൊക്കെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. റിഫാംബിസിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ബാർബിറ്റുറേറ്റ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫെനിറ്റോയിൻ കൊടുക്കുമ്പോൾ, കാർബമസീപ്പീൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം എന്താ ചെയ്യുന്നത്, കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ എഫക്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, മെറ്റബോളിസം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. ഈസ്ട്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വജൈനൽ, യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്യൂള്, അതുപോലെ തന്നെ ഫീമെയിലിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ബോഡി ഫാറ്റ് അക്യുമുലേഷൻ, ഹിപ്പിലൊക്കെയുള്ള ഫാറ്റ് അക്യുമുലേഷൻ, ബ്രസ്റ്റിന്റെ ഗ്രോത്ത്, ഇതൊക്കെ പ്യൂബിക് ഹെയറിന്റെ ഗ്രോത്ത്, ഇതെല്ലാം മോഡുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺസ് ആണ് അല്ലെ. എൻഡോജീനിയസ് ഹോർമോണിന്റെ ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹോർമോൺ സെൻസിറ്റീവ് ട്യൂമർ ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഈസ്ട്രജൻ നാച്ചുറൽ ഈസ്ട്രജൻസിന്റെ എക്സാമ്പിൾ ആണ് ഈസ്ട്രാഡയോൾ, ഈസ്ട്രയോൾ, അതുപോലെ എസ്ട്രോണ്. സിന്തറ്റിക് ആണ് മെസ്ട്രനോള്, ഹെക്സോസ്റ്ററോള്, അതുപോലെ ഹെക്സോസ്ട്രോള്, അതുപോലെ സിൽബെസ്ട്രോൾ എന്ന് പറയുന്നത്. ട്രാൻസ്ഡെർമൽ ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. യൂസ് എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്ഷൻ ആണ്. പിന്നെ മെനോപോസ് സിംറ്റംസ് ഇപ്പൊ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഹോർമണൽ ഡെഫിഷ്യൻസി ഉള്ള കേസിൽ, ബ്രസ്റ്റ് ക്യാൻസറിൽ, വജൈനൈറ്റിസ് ഉള്ള കേസിൽ, ബ്രസ്റ്റ് ഇങ്ങനെ എൻഗോർജ് ചെയ്തിരിക്കുന്ന കേസിൽ, മിൽക്ക് വന്നു എന്നറിഞ്ഞിട്ട് എൻഗോർജ് ചെയ്തിരിക്കുന്ന കേസിൽ, മെനപ്പോസില്, അതുപോലെ മെൻസ്ട്രൽ കണ്ടീഷൻ ഉണ്ടല്ലോ, മെൻസ്ട്രേഷൻ ഇല്ലാത്ത കണ്ടീഷൻ, പെയിൻഫുൾ മെൻസ്ട്രേഷൻ, അങ്ങനെയുള്ള കണ്ടീഷനില്, പിന്നെ കാൽഷ്യം ബാലൻസ്, ഇപ്പം കുറച്ച് പോസ്റ്റ് മെനപ്പോസ് ആയിട്ടുള്ളവരിൽ, പോസ്റ്റ് മെനപ്പോസ് ആയിട്ടുള്ളവർ, അതായത് മെൻസ്ട്രേഷൻ നിന്ന് നിൽക്കുന്ന പേഷ്യൻസിൽ, അതായത് ഒരു 50 വയസ്സിന് മുകളിൽ ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആവുമല്ലോ, അപ്പൊ അവരില് ഓസ്റ്റിയോപൊറോസിസ് വരാൻ ചാൻസ് ഉണ്ട് ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഏജൻസ് യൂസ് ചെയ്യണം. കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എംബോളിസം ഉണ്ടാക്കാം, ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസിൽ, പ്രഗ്നൻസിയിൽ, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ, ത്രോംബോഫ്ലെബൈറ്റിസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിലും കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ഉള്ള കേസിൽ, എമർജൻസി ഒബ്സ്ട്രിക് എമർജൻസി ഉള്ള കേസിൽ, ജനൈറ്റൽ ബ്ലീഡിംഗ് ഉള്ള കേസിൽ, ഇതിലൊക്കെ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നൗസിയ, വോമിറ്റിങ്ങും, ഡയറിയ, അതുപോലെ തന്നെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോഡിയം വാട്ടർ റിട്ടൻഷൻ കാരണം എഡിമയും ബ്രസ്റ്റ് എൻക്രോച്ച്മെന്റും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ
എൻഡോമെട്രിയസ് റീജിയൻ ഉണ്ടല്ലോ, അതിൽ കാർസിൻ ക്യാൻസർ വരാനായിട്ട് ചാൻസ് ഉണ്ട്, ട്രോംബോ എംബോളിക് ഡിസോർഡേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്, പിന്നെ ക്ഷീണം ഡിഫ്നെസ് ഒക്കെയാണ് ABR ആയിട്ട് വരുന്നത്. ആന്റിബയോട്ടിക് പെൻസിലിൻ സൾഫണമൈഡ് ടെട്രാസൈക്ലിൻ ഒക്കെ ആയിട്ട് അതിൻ്റെ ഒക്കെ എന്താ പറയുക ഓൾട്ടർ ചെയ്യും, നോർമൽ GI ഫ്ലോറയിനോ ചെയ്തിട്ട് അത് ഇൻസ്ട്രുഗൻ്റെ എഫക്റ്റ് പ്രിവെന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈസ്ട്രജൻ കൊടുക്കുകയാണെങ്കിൽ ബാർബിറ്റുറേറ്റ്സിന്റെയും ആന്റി കൺവെൻഷൻസിന്റെയും അതുപോലെ ഡയബറ്റിക് ഡ്രഗ്സ് ഉണ്ടല്ലോ ആന്റി ഡയബറ്റിക് ഡ്രഗ്സിന്റെയും ഓറൽ ആന്റികോയാഗുലിൻസിന്റെ ഒക്കെ എഫക്ട് കുറയാറുണ്ട്. പ്രൊജസ്റ്റിൻസ് എന്ന് പറയുന്നത് അതർ പ്രിപ്പറേഷൻ ആണ്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രൊജസ്റ്റിൻസ് ആണ്. അത് നമ്മൾ ഓവറി അല്ലെങ്കിൽ പ്ലാസന്റ അഡ്രീനൽ അതുപോലെ ടെസ്റ്റിസിലൊക്കെ സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ എൻഡോമെട്രിയത്തിന് ഒരു ഫെർട്ടിലൈസ്ഡ് ഓവം വന്ന് നിൽക്കാനായിട്ട് എൻഡോമെട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, എൻഡോമെട്രിയത്തിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കും, സെക്രീറ്ററി ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ എന്താണ് സെക്രീറ്ററി എൻഡോമെട്രിയോ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് പ്രൊജസ്റ്റെറോൺ ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് എൻഡോജീനിയസ് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ കാപ്രേറ്റ് അതുപോലെ മിനോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് എപ്പിസ്റ്ററോൺ നോറെപ്പിസ്റ്ററോൺ നോർപ്പിസ്ട്രോൺ ഒക്കെയാണ് ഉദാഹരണങ്ങൾ. യൂസ് ചെയ്യുന്നത് എന്താണ് ത്രെട്ടൻഡ് അബോർഷൻസ്, അബോർഷന്റെ കേസിൽ, അതുപോലെ തന്നെ പ്രീമെൻസ്ട്രൽ ടെൻഷൻ ഉള്ള പേഷ്യൻസിൽ, യൂട്രൈൻ ബ്ലീഡിംഗ് വരുന്ന പേഷ്യൻസിൽ, അമിനൂറിയ ഉള്ളവരിൽ മെൻസ്ട്രേഷൻ വരാനായിട്ട്, ഓറൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ റീസ്റ്റോർ ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലെയറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് എൻഡോമെട്രിയോസിസ് കണ്ടീഷനിൽ യൂസ് ചെയ്യാറുണ്ട്. എംബോളിസവും ബ്രസ്റ്റ് ക്യാൻസർ പ്രഗ്നൻസിയും അതുപോലെ ത്രോംബോഫ്ലെബൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ പോലെ CV ഉള്ള പേഷ്യൻസിൽ, ഒബ്സ്ട്രക്റ്റീവ് എമർജൻസി ഉള്ള പേഷ്യൻസിൽ, അതുപോലെ ജനൈറ്റൽ ബ്ലീഡിംഗ്സ് ഉള്ളവരിലൊക്കെ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നോസിയ വോമിറ്റിംഗ്, വെയ്റ്റ് ഗെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ബ്രസ്റ്റ് എൻവയോൺമെന്റും അതുപോലെ തന്നെ എൻഡോമെട്രിയൽ കാർസിനോമയും മലേസ് ബിസിനസ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ADR എന്ന് പറയുന്നത്. ഇത്രയുമാണ് പാർട്ട് വണ്ണിൽ എന്താണ് എൻഡോക്രൈൻ ഡിസോർഡേഴ്സിൽ അല്ലെങ്കിൽ എൻഡോക്രൈനിൽ വരുന്ന ഡ്രഗ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. തൈറോയിഡ് ഡ്രഗ്സ് ലിസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ എന്ന് വരുന്ന അനബോളിക് സ്റ്റിറോയിഡ്സ് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ എൻഡോക്രൈൻ സിസ്റ്റം പാർട്ട് ടു ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ആൻഡ്രജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ഹോർമോൺസിന്റെ ആക്ഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസ് അല്ലെ, നമ്മൾ ആന്റി ആൻഡ്രജൻസ് എന്ന് പറയാം, ആന്റി ആൻഡ്രജൻസ് ഏജൻസ് എന്ന് പറയും. നമ്മൾ ഫീമെയിൽ ഹിർസുറ്റിസം, അതായത് ഫീമെയിൽസിന് മുടിയൊക്കെ വരുന്ന കേസിലും അവർ അതുപോലെ തന്നെ മെയിലിലെ സെക്ഷുവാലിറ്റി കൂടുതൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി കേസിലും ഒക്കെയാണ് നമ്മൾ ആൻഡ്രജൻസ് യൂസ് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആന്റി ആൻഡ്രജൻസ് ആണ് അല്ലെ, അതായത് അപ്പോൾ അവർ കോമ്പൗണ്ട്സ് ആൻഡഗനൈസ് ചെയ്യും, അല്ലെങ്കിൽ ആൻഡ്രജന്റെ ആക്ഷന്റെ ആൻഡ്രജൻ ആൻഡ്രജൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോണാണ്, അതിന്റെ ആക്ഷനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റിറോയിഡ് 5-ആൽഫ റിഡക്ടേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതെന്താണ്, ടെസ്റ്റോസ്റ്റിറോണ് ആൽഫ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആക്കി മാറ്റുന്ന എൻസൈമാണ്, അതിനെയും റിഡ്യൂസ് ചെയ്തിട്ടാണ് ആക്ഷൻ വരുന്നത്. നാൻഡ്രലോൺ ഓക്സിൻഡ്രലോൺ ഓക്സിമെത്തലോൺ ഒക്കെയാണ് എക്സാമ്പിൾസ്. ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഹൈപ്പർ സെക്ഷുവാലിറ്റി മെയിലുള്ള കേസിൽ, പിന്നെ അലോപേഷ്യ മുടി ഭയങ്കരമായിട്ട് കുറയുന്ന കേസിൽ ആൻഡ്രോജനിക് അലോപേഷ്യ ട്രീറ്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുട്ടികളിൽ, വിമൻ, പ്രഗ്നന്റ് ലേഡീസിലൊക്കെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഇതിൽ ആയിട്ട് കുറച്ച് ADR ഉണ്ടാവാറുണ്ട്. എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, എറക്ഷൻ നടക്കത്തില്ല, അതുപോലെ ബ്രസ്റ്റ് ഒരു എൻലാർജ് ചെയ്യും, ഒരു ടെൻഡർ ഫീലിംഗ് ഉണ്ടാവും, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, അതുപോലെ സെക്ഷൽ ഡ്രൈവ് ഭയങ്കരമായിട്ട് കുറയും, ടെസ്റ്റിൽ പെയിൻ ഉണ്ടാവും, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ADR. അടുത്തത് അബോർട്ടിഫേഷൻസ് ആണ്, അതായത് അബോർഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, അബോർഷൻ കോസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ അബോർട്ടിഫേഷൻസ് എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊജസ്ട്രോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യും, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ സൈറ്റിൽ കോമ്പീറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രൊജസ്ട്രോൺ എന്തിനു വേണം, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണം, അപ്പോൾ അതിനെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഓക്സിറ്റോസിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഡൈനോപ്രോസ്റ്റേറ്റ്, എർഗോടാൽക്കലോയിഡ്സിൽ വരുന്ന എർഗോനോവിൻ, അതുപോലെ തന്നെ മീഥൈൽ ഗോനോവിൻ ഒക്കെയാണ് എക്സാമ്പിൾസ്. ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ പോസ്റ്റ് പാർട്ടൽ ഹെമറേജിന്റെ കേസിൽ അല്ലെ, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഉള്ളപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനായിട്ട്, പിന്നെ ലേബർ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്, റിഫ്ലക്സ് നമ്മുടെ മിൽക്ക് താഴോട്ട് കറക്റ്റ് വരാനായിട്ട്, ബ്രസ്റ്റ് വരാനായിട്ട്, അതുപോലെ അബോർഷൻ എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
മറ്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഫീറ്റസ് കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉള്ള കേസിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസ്ട്രെസ് ഉള്ള കേസിലൊക്കെ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നൗസിയ, വോമിറ്റിംഗ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഓക്സിജൻ ലെവൽ ഭയങ്കരമായിട്ട് കുറയുന്നു, ബ്രാഡി കാർഡിയ, അതുപോലെ തന്നെ എന്താ ക്രേനിയൽ ഹെമറേജ്, നമ്മുടെ സെറിബ്രൽ ഹെമറേജ് ഉണ്ടാകുന്നു, ബ്രെയിനിലെ ഹെമറേജ് ഉണ്ടാകുന്നൊക്കെയാണ് ADR. ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, പെരിഫറൽ വോക്കോ കോൺസ്ട്രിക്ഷൻ ഉണ്ടാകും, സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. GnRH ഉണ്ട്, ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺ ഉണ്ട്, അത് സെൽസീനാണ് റിലീസ് ചെയ്യുന്നത്. ലുട്ടിനേസിംഗ് ഹോർമോണും അതുപോലെ തന്നെ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗോണാഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ എന്ന് പറയും, അഗോണിസ്റ്റായിട്ട് ആക്ട് ചെയ്യും. ആദ്യം എന്താണ് പിറ്റ്യൂട്ടറി ഗോണാഡോട്രോപിൻസിന്റെയും FSH LH ഒക്കെ റിലീസ് കൂട്ടിയിട്ട് സ്റ്റിറോഡോജെനിസിസ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസ് ആണ്. അതങ്ങനെയാണ് എന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഗൊണാഡോർലിൻ അതുപോലെ ഗോസിറിലിൻ, ഹിസ്ട്രിലിൻ, നാഫ്രലിൻ ഒക്കെയാണ് എക്സാമ്പിൾസ്. ഉപയോഗിക്കുന്നത് എൻഡോമെട്രോസിസ്, അതുപോലെ ഹൈപ്പോതലാമിക് അമിനൂറിയ വരുന്ന കേസിലൊക്കെ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള പേഷ്യൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും ഇതിന് വകേനൽ ബ്ലീഡിംഗ് ഉള്ളവരിലും പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീൽഡിങ്ങിലൊക്കെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ADR എന്ന് പറയുന്നത് ഹെഡ് ഏക്ക്, നൗസിയ, വോമിറ്റിംഗ് ഉണ്ടോ, പിന്നെ ഭയങ്കരമായിട്ട് ഫ്ലഷ് ചെയ്യും, ബ്ലഡ് ഇങ്ങനെ ഫ്ലഷ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, വോമിറ്റിംഗ് ഉണ്ടാവും, സെക്ഷൽ ഡ്രൈവ് കുറവിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടാവും. പ്രോസ്റ്റാഗ്ലാൻഡിൻ അടുത്തത് നമുക്കറിയാം, മാസ്ക് സെല്ലിന്റെ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ടിഷ്യൂ ഡാമേജ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷന്റെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്നതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നത്. അതെന്താണ്, മീഡിയേറ്റർ ഓഫ് ഇൻഫ്ലമേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഒക്കെ മീഡിയേറ്റ് ചെയ്യും. അപ്പം യൂട്രൈൻ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടി ഉണ്ട്. സോ ഡിനോപ്രോസ്റ്റും ഡിനോപ്രോസ്റ്റോണും നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെ സാച്ചുറേഷന് വേണ്ടി കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ അബോർഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അതായത് സർക്കുലേറ്ററി വെസൽ ആണ് കുട്ടികളിലുള്ളത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഗർഭിണി ആയിരിക്കുമ്പോൾ വയറിനുള്ളിലുള്ള ഫീറ്റസിലുള്ള ഒരു സർക്കുലേറ്ററി വേ ആണ് പേറ്റന്റ് ഡക്ടസ് സോറി ഡക്ടസ് ആർട്ടീരിയോസ് എന്ന് പറയുന്നത്. ഡി എ ഇപ്പം ജനിച്ച് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഡി എ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ജനിക്കുന്നതിന് മുമ്പുള്ള ക്ലോസ്റ്റർ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ റെയ്നൽസ് ഡിസീസിലൊക്കെ വാസോ ഡയലേറ്റർ, ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടും, അപ്പൊ അവിടെ വാസോ ഡയലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ എറക്ഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ യൂസ് ചെയ്യാം. കോൺട്രാഇൻഡിക്കേഷൻ ഏതൊക്കെ കേൾക്കലാന്ന് വെച്ചാൽ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ ഓക്സിറ്റോക്സിക്സിന് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, പെൽവിക് റീജിയണൽ ഇൻഫ്ലമേഷൻ ഉള്ളവരിൽ, ഹെപ്പാറ്റിക് ഡിസീസ് ഉള്ളവരിൽ, പ്രഗ്നൻസിയുടെ കേസിൽ ഒക്കെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. ADR ഉണ്ട്, റെഡ്നെസ് ഇൻ ഫേസ് ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് കുറയും, ബ്ലഡ് പ്രഷർ കുറയും, കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരിൽ യൂറിനൊക്കെ പോകാൻ പാടായിരിക്കും, യൂറിനിൽ ബ്ലഡ് കാണും. ഇതിന് അടുത്തത് കാൽസിറ്റോൺ എന്നാണ്, തൈറോ കാൽസിറ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ സി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, നാച്ചുറലി ഒക്കറിങ് ഹോർമോൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ബോണിലാണ് ആക്ഷൻ, കാൽഷ്യം ലെവൽസ് ഇൻ ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ബോൺ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഡിപ്പോസിഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഇൻ ദ ബോൺ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ബ്ലഡിന്റെ ലെവല് ഡിക്രീസ് ചെയ്യും, ബ്ലഡിൽ എന്തിനെ ഡിപ്പോസിഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്, ബോൺസിൽ കാൽഷ്യം ഫോസ്ഫേറ്റും ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് ബ്ലഡിൽ അതിന്റെ ലെവല് കുറച്ചിട്ട് കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്ന ഏജൻസ് ആണ്. കിഡ്നിയിലാണെങ്കിൽ റീഅബ്സോർപ്ഷൻ ഓഫ് ബോത്ത് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് പ്രോക്സിമൽ ട്യൂബുകളിൽ നിന്ന് റീഅബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യും. പ്ലാസ്മ കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടും. ഫെജറ്റ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ കൊടുക്കാറുണ്ട്, അതുപോലെ ഹൈപ്പർ കാൽഷ്യമിയ ഉള്ള കേസിൽ കൊടുക്കാറുണ്ട്, പ്ലസ് ഒപ്പോസ് മെനോപ്പോസൽ ഓസ്ട്രിയോപൊറോസിസിൽ കൊടുക്കാറുണ്ട്. ഹൈപ്പർ കാൽഷ്യമിയ, അതായത് ഫെജറ്റ് ഡിസീസിൽ എപ്പോഴും ബോണിൽ ഉണ്ടാവുന്ന അസുഖമാണ്, അതിൽ ഹൈപ്പർ കാൽഷ്യമിയ ഉണ്ടാവാറുണ്ട്, കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടും, അപ്പൊ ആ കേസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് ഉള്ളവരിൽ ബോൺ ലോസ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ പേഷ്യൻസിൽ കൊടുക്കാം. പിന്നെ സ്പൈനൽ കമ്പ്രഷൻ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവുന്ന പേഷ്യൻസിൽ പെയിൻ ഉണ്ടാവും, അത് മാറ്റാനായിട്ട് കൊടുക്കാം.
ഒരുപാട് എ ഡി ആർ ഉണ്ട്, ഫീവർ, അതുപോലെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ, അനാഫൈലാറ്റിക് റിയാക്ഷൻ, ടെൻഡേണസ്, നേസൽ കൺജക്ഷൻ ഉണ്ടാവാറുണ്ട്, വിശപ്പില്ലായ്മ, അബ്ഡോമിൻ പെയിൻ ഉണ്ടാവാറുണ്ട്, കിന്നിലും ഒക്കെ ഇൻഫ്ലമേറ്ററി ഇത്, പിന്നെ നൊക്ടൂറിയ, രാത്രി ഒരുപാട് യൂറിൻ പോകുന്ന ഡയൂറസിസ് കണ്ടീഷൻ, അതുപോലെ ഫീറ്റിൽ എഡിമ, അങ്ങനെ ഒരുപാട് എ ഡി ആർ ഉണ്ടാവാം, എ ഡി ആർ ഉണ്ട് ഇൻഫെൻസിറ്റോണിൽ. സെറം ലിഥിയൻ ലെവൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്, അപ്പോൾ സെറം ലിഥിയൻ ലെവൽ കുറയ്ക്കാറുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം കാൽസിറ്റോണിൻ യൂസ് ചെയ്യാൻ. കാൽഷ്യം സോൾസ് നമ്മൾ പറഞ്ഞു നോർമൽ ഫംഗ്ഷന് വേണ്ടതാണ്, സ്കെലറ്റൽ മസിൽസിലേക്ക് ഫംഗ്ഷന് വേണ്ടതാണ്. നോർമൽ ആയിട്ട് ഒരു 9 to 10.2 mg പെർ എം ആണ് വേണ്ടത്. കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഗ്ലൂക്കണൈറ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും ഹൈപ്പോ കാൽഷ്യമിയ തെറ്റനെയുള്ളവരിൽ, ഹൈപ്പോ പാരാതൈറോയിഡിസം ഉള്ളവരിൽ, മാസം ദൈർഘ്യാതെ കുട്ടികൾ ഉണ്ടാവുമ്പോഴത്തേക്ക്, പിന്നെ അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ബോഡിയിൽ നഷ്ടപ്പെടുന്ന കേസിൽ, ഹാർട്ട് പ്രോബ്ലംസ് ഉള്ള കേസിൽ, റെസ്പിറേഷന്റെ കേസിൽ, പിന്നെ സ്പാസം റിഡ്യൂസ് ചെയ്യാനായിട്ട്, സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കുറയ്ക്കാനായിട്ട്, ഓസ്റ്റിയോപൊറോസിസ്, റിക്കറ്റ്സ് കണ്ടീഷനിൽ, മസീനിയ ഗ്രാവിസിൻ്റെ ഒക്കെയാണ് നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രഗ്നന്റ് വുമനും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിജിറ്റാലിസ് പേഷ്യൻസ്, ഡിജിറ്റാലിസ് കൊടുക്കുന്ന ഡിജിറ്റാലിസ് പേഷ്യൻസിന് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ റീനൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനും കാർഡിയക് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനും കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ ബോൺ മെറ്റാസ്റ്റാസിസ്, ക്യാൻസർ, ബോൺ ക്യാൻസർ ഉള്ളവരിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഹൈപ്പർ കാൽഷ്യമിയാണ്, കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന അവസ്ഥയാണ് മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് കാൽഷ്യം സപ്ലിമെന്റ്സിന്റെ. അത് കൂടാതെ സ്കെലറ്റൽ മസിലിൽ വീക്ക്നെസ് ഉണ്ടാവും, ചിലരിൽ റീനൽ റീനൽ ഉണ്ടല്ലോ നമ്മുടെ കിഡ്നീസിലൊക്കെ കല്ല് വരാനായിട്ട്, കാൽക്കുലർ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഗ്യാസ്ട്രോ ഇന്റെസ്റ്റൈനൽ ഇറിറ്റേഷൻ ഒക്കെ അറിയും. ഐ വി റൂട്ട് സൈഡ് എഫക്റ്റ് ആയിട്ടാണ് സിമിറ്റേഷൻ, അതുപോലെ ഒരു ടിങ്ക്ലിംഗ് സെൻസേഷൻ, ടേസ്റ്റ് വ്യത്യാസം, ഇതൊക്കെ അതിന്റെ പ്രത്യേകതകളാണ്. പിന്നെ എം ടി പി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്കറിയാം, നേരത്തെ നമ്മൾ അബോർട്ടിംഗ് ഏജൻസ് പറഞ്ഞു. അപ്പോൾ അബോർഷൻ ഡെലിബറേറ്റ്ലി ചെയ്യാൻ പറ്റുന്ന, അതായത് ഫസ്റ്റ് 28 weeks ഡെലിബറേറ്റ്ലി ചെയ്യാം, അതിനെ നമ്മൾ പറയുന്നതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. മദേഴ്സ് ലാക്ക് ഓഫ് കെയർ കാരണോ, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്തെങ്കിലും പ്രശ്നം വന്നത് കാരണോ, ഫീറ്റൽ അനോമലി, ഫീറ്റസിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഫീറ്റൽ ഡെത്ത് വരാൻ ചാൻസ് ഉണ്ട്, മദറിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിലൊക്കെയാണ് സാധാരണ രീതിയിൽ എം ടി പി ചെയ്യാറ്, മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ചെയ്യാറ്. ഇത്രയൊക്കെയാണ് നമ്മുടെ മെത്തേഡ്സ്, ഒരുപാടുണ്ട്. ടെർമിനോട്ടിക് ഇൻസുലേഷൻ, ഹൈപ്പർട്രോഫിക് സാലൈൻ 20%, അങ്ങനെ ടെർമിനോട്ടിക് ഇൻസുലേഷൻ, യൂറിയ, സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അതുവഴിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. കുറെ ആന്റിജൻസും നമ്മുടെ അതുപോലെ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും അതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ കാൽസിറ്റോണിൻ, അതുപോലെ തൈറോയിഡ് ഹോർമോൺസ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. താങ്ക് യു.